അമ്മയോട് ഞാൻ ഇനിയിപ്പോ എന്താ പറയാ? ഒന്നുകിൽ സ്റ്റാറ്റസ് നീ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതോടെ തീരുമല്ല. എന്നാ സ്റ്റാറ്റസ് റിമൂവ് ചെയ്യുന്നില്ല. ചില നേരത്ത് ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ ഇങ്ങനെയുള്ള തട്ടുത്തരങ്ങൾ എൻ്റെ ഒരു ഹോബിയായിരുന്നു. വേറൊന്നുമല്ല, ഇണക്കം മാറുമ്പോൾ അവളുടെ മുഖത്ത് അല്പം ചമ്മലോട് തെളിഞ്ഞു വരുന്നൊരു ചിരിയുണ്ട്, അത് കാണാം. അന്ന് പക്ഷേ അവൾ ചിരിച്ചില്ല, പിന്നീട് ഒരിക്കലും. ഇന്നവൾ കൂടെയില്ലെങ്കിലും ഈ കടലും കാറ്റും തിരയുമെല്ലാം അവളെനിക്ക് തന്ന ഓർമ്മകളാണ്. എന്താ ഇവിടെ ഇരിക്കുന്നത്? കടലിരുന്നപ്പോ തിര പോരല്ലോ. എന്ത് പറ്റി എനിക്ക്? ആകെ മൂഡ് ഓഫിലാണല്ലോ. ഒന്നുമില്ല. നീ നിന്റെ ആ പാട്ടൊന്നും നിർത്തുന്നുണ്ട? വലിച്ചു നോക്കടാ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് പൊകിച്ചു വിട്ടാൽ മതി. ഉള്ളിലെ വിഷമങ്ങളെ ശൂന്യതയിലേക്ക് പുകച്ചു വിട്ടപ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങളെവിടെയോ ഇല്ലാതാകുന്നതായി തോന്നി. ഇല്ല, ലഹരിയിൻ്റെ ദുഃഖങ്ങളുടെ വീര്യം കൂട്ടുകയാണിപ്പോൾ. ദിവസങ്ങൾ കഴിയുമോറും നഷ്ടബോധങ്ങളുടെ ഭാണ്ഡങ്ങൾക്ക് ഭാരം ഉയർന്നപ്പോൾ. അന്ന് നുരയുന്ന തിരകളായിരുന്നു ലഹരിയെങ്കിൽ ഇന്നിപ്പോൾ പതയുന്ന മദ്യമാണ്. അതിൽ ഞാൻ എൻ്റെ ഓർമ്മകളെക്കൂടെ ചേർക്കുമ്പോൾ അത് പതഞ്ഞ് പുറത്തേക്കൊഴുകുന്നു. ഈ മണൽത്തരികൾക്കൊപ്പം എൻ്റെ ദുഃഖങ്ങളെ കൂടി തിരയെടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. വിഷമങ്ങളുടെയും വേദനയുടെയും ലോകം നിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് പറപ്പിക്കണ്ടേ? ലോകത്തെവിടെയും വിഷമിക്കുന്നതെന്ന് ഒരു മുഖമാണ്, പലർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മുഖം. മനസ്സിലെരിയുന്ന കനലണക്കാൻ ചിലപ്പോൾ അപരിചിതരുടെ സാമീപ്യം കൊണ്ടുപോലും കഴിയുന്നു. അന്ന് അയാൾ പറഞ്ഞത് ശരിയാണ്. മനസ്സിലിപ്പോൾ
നോവുകളുടെ തിരയടങ്ങിയിരിക്കും. പക്ഷേ ഇന്നലെ വരെ അലയടിച്ച ആ തിരകളത്രയും എവിടെ പോയി? അതോ ഇനി ഓർമ്മകൾക്കും ലഹരി ബാധിച്ചു തുടങ്ങിയോ? അറിയില്ല. കാലത്തിനൊപ്പം മാറുന്നത് ലോകം മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ, ശീലങ്ങൾ, ബന്ധങ്ങൾ, എന്തിന് നാം തന്നെ മാറുന്നു. പക്ഷേ എന്നിട്ടും ലോകത്തെന്നും ആവർത്തനങ്ങൾ മാത്രമാണ്, വന്നിടത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അവിടെ ചിലരെങ്കിലും വഴി തെറ്റുന്നു, ചിലർ ലക്ഷ്യം കാണുന്നു, ചിലർ പക്ഷേ അപ്പോഴും വഴി തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അധികമൊന്നും പറയണ്ട, അന്ന് നിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നപ്പോൾ ഒരു കള്ളലക്ഷണം തോന്നിയതാ. പിന്നെ നീ എന്തെ അക്സെപ്റ്റ് ചെയ്തേ? പക്ഷേ അങ്ങനെയുള്ളവർ പൊതുവെ അകത്ത് പഞ്ച പാവങ്ങളായിരിക്കും അല്ലേ?